അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്റർ ആണ്. പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണ് ഉള്ളത്. നമ്മുടെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. മനസ്സിലാക്കുക, സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ഡെഡിക്കേറ്റഡ്, വേറെ ഒരു കോഴ്സ് നമ്മളിവിടെ ചെയ്യുന്നില്ല, ഓൺലി കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ അർത്ഥയിൽ ചെയ്യുന്നുള്ളൂ. അതാണ് ഒരു അർത്ഥ എഡ്ജ് എന്ന് നമ്മൾ പറയുന്നത്. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അർത്ഥ ആൻഡ് അതർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നൗ കം ടു ദ ടോപ്പിക്. ഇന്നത്തെ വീഡിയോ എന്താണ്? ഇതെൻ്റെ എഡ്യൂക്കേഷൻ സീരീസ് വീഡിയോയിലുള്ളതാണ്. എഡ്യൂക്കേഷൻ സീരീസ് വീഡിയോയിൽ നമുക്കറിയാം, നമ്മൾ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് പഠിക്കാൻ വരുന്ന സമയത്ത് ആൾക്കാരെന്നോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു സംശയമാണ്, സാർ ഇതൊരു പ്രോബ്ലം പേപ്പറാണ്, പ്രോബ്ലംസ് ധാരാളമുള്ള, അതായത് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് ബുദ്ധിമുട്ട് എന്നല്ല, കണക്കുകൾ ജാസ്തിയുള്ള പേപ്പറാണോ, ബുക്കാണോ, അത് കോഴ്സാണോ, അഥവാ തിയറിയാണോ ഇതിൽ കൂടുതൽ? അപ്പോൾ നമ്മൾ പറയും, ജീവിതത്തിൽ എവിടെയാ പ്രോബ്ലം ഇല്ലാത്ത, എവിടെയാ കണക്കില്ലാത്ത, കണക്കെല്ലായിടത്തും ഉണ്ട്, എവരിവേർ മാത്സ് ഇസ് ദർ. പക്ഷേങ്കിൽ ചില സ്ഥലത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടും, കുറച്ച് സ്ഥലത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കുറയും. അപ്പൊ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് പ്രിഡോമിനന്റ്ലി ലോ ഓറിയന്റഡ് കോഴ്സാണ്. പക്ഷേ വിത്തൗട്ട് നോയിങ് മാത്സ്, ദാറ്റ് മീൻസ് അക്കൗണ്ടൻസി, ടാക്സേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കമ്പനി സെക്രട്ടറിക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതെന്റെ റിയാലിറ്റിയാണ്. പക്ഷെ എന്നാലും അയാളുടെ, അദ്ദേഹത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ലോയലായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ലോ എന്ന് പറഞ്ഞ ഉടനെ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന വലിയൊരു സംശയമാണ്, അല്ല സാർ ഈ ലോ എന്നൊക്കെ പറഞ്ഞാൽ ഈ സെക്ഷൻസും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കണ്ടേ? അപ്പൊ ഞാനൊക്കെ മനസ്സിൽ ചിരിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാല്, ഇതെങ്ങാനും പഠിക്കാൻ പോയാൽ ഞാനൊന്നും ഇവിടെ എത്തില്ലായിരുന്നു. എന്താ കാര്യം? ഇന്ത്യയിലുള്ള എല്ലാ നിയമത്തിന്റെയും എല്ലാ സെക്ഷനും ഞാൻ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാകും എന്നെങ്ങാനും ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഞാൻ ഇന്നിവിടെ പറയുന്നതെല്ലാം എന്റെ വ്യൂ ആണ് കേട്ടോ, അതൊരിക്കലും ഒരു കോമൺ വ്യൂ ആണെന്ന് വിചാരിക്കരുത്. ദാറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് ഐ ആം ലുക്കിംഗ് ഓൺ ടു ദിസ് പെർട്ടിക്കുലർ ആസ്പെക്ട്. ക്ലിയർ? ഇറ്റ് ഈസ് മൈ വ്യൂ, പേഴ്സണൽ വ്യൂ. അപ്പൊ നമുക്ക് ഇന്ന് സെക്ഷൻസിനെ കുറിച്ച് സംസാരിക്കാം. എങ്ങനെ സെക്ഷൻസ് പഠിക്കാം? സി, ഓരോ ആക്ടിലും 400-500 സെക്ഷൻസ് ആണ്. അതിലൊക്കെ അത്രമാത്രം സബ്സെക്ഷൻസ് ഉണ്ട്, പിന്നെ ക്ലോസുകളുണ്ട്, പ്രൊവിസോസ് ഉണ്ട്. ആൻഡ് ഇന്ത്യയിലുള്ള ആൾമോസ്റ്റ് എല്ലാ നിയമങ്ങളും നമ്മൾ പഠിക്കണമെന്ന് പറയുന്നു. ബട്ടർഫ്ലൈസ് വരുന്നുണ്ടോ വയറില്? വരും ബട്ടർഫ്ലൈസ്. കാരണം ഈ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ ഹൗ ടു മേക്ക് അവർ ലൈഫ് സിമ്പിൾ എന്നുള്ളതാണ്. ഉദാഹരണം, അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ സി എസ് എക്സിക്യൂട്ടീവിന്റെ ക്ലാസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 2021 ബാച്ചിലേക്കുള്ളത്. 2021 നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ജൂണിലേക്കുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, സാർ ഞങ്ങൾ ഈ സെക്ഷൻസ് പഠിക്കാൻ പോയാൽ ബുദ്ധിമുട്ടായി പോകും. സോ ഐ ആം ഗിവിംഗ് യു ദ ടെക്നിക് വിച്ച് അർത്ഥ ഈസ് യൂസിംഗ് ഫോർ സച്ച് എ ലോങ് ടൈം. നമ്മൾ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണിത്. സെക്ഷൻസ് ഒരിക്കലും നമ്മൾ ഇനീഷ്യലി ഒരു ബുക്ക് എടുത്തപ്പോൾ, നമ്മൾ ജൂറിസ്പ്രുഡൻസ് ആണെങ്കിലും സെറ്റിംഗ് അപ്പ് ആണെങ്കിലും കമ്പനിയിലോ ആണെങ്കിലും, നമ്മൾ എടുത്ത് തുറന്നു നോക്കുമ്പോൾ ആദ്യത്തെ 2-3 ചാപ്റ്റർ നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കും. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് നമുക്ക് ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് തോന്നും, ഭഗവാനെ ഞാൻ എങ്ങനെ പഠിക്കും ഈ സെക്ഷൻസ് ഒക്കെ. സെക്ഷൻസ് ഒരിക്കലും, this is take from me, this is my view, sections orikkalum by heart cheyana karyamilla. See, oro aspect undu. See, let's say like company secretary ennu parayna oral oru compliance officer aanu, oru compliance aspect undu. Oru chartered accountant ennu parayunnathu oru accounting aspect aanu, oru adinoru particular purview undu alle. Appo oro niyamathilum വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആ നിയമത്തിനെ വ്യത്യസ്തമാക്കുന്ന, അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ കാതലായിട്ടുള്ള ചില സെക്ഷൻസ് ഉണ്ടാവും, ഇമ്പോർട്ടൻ്റ് സെക്ഷൻസ്.
ആ ഇമ്പോർട്ടൻ്റ് സെക്ഷൻസിൽ തന്നെ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ സെക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ആ സെക്ഷൻസിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഏയ്, അപ്പോഴും സാറ് പറഞ്ഞില്ലല്ലോ സാർ സെക്ഷൻ പഠിക്കണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പം സാറ് പറഞ്ഞു തരുന്നത് പഠിക്കണമെന്നാണല്ലോ. ഞാൻ സെക്ഷൻ പഠിക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നു നിങ്ങൾ വിചാരിക്കണ്ട. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഇൻറ്റൻഷണൽ ആയിട്ട് ആ സെക്ഷൻ പഠിക്കാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 5 എല്ലാ ആക്ടിലും കാണാൻ സാധിക്കും, സെക്ഷൻ 2 എല്ലാ ആക്ടിലും കാണാൻ സാധിക്കും. സോ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് 2, 3, 4, 5 പ്രാവശ്യം വായിച്ച് മുന്നിലേക്ക് പോവാ. നിങ്ങളിങ്ങനെ വായിച്ച് വായിച്ച് പോകുമ്പോൾ ഏതൊക്കെ സെക്ഷൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് മനസ്സിൽ ഓർക്കുക. കാരണം നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവധാനം കമ്പനി ലോ എടുക്കുകയാണെന്ന് കിട്ടുക. കമ്പനി ലോയില് ചില സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻ 2, സെക്ഷൻ 13, സെക്ഷൻ 61, സെക്ഷൻ 64, സെക്ഷൻ 102, സെക്ഷൻ 111 അല്ലേ. അപ്പൊ അങ്ങനെ ഈ സെക്ഷൻസ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്ന സെക്ഷൻസ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മൾ വായിക്കണ്ടാവുമല്ലോ, അത് നമ്മുടെ മനസ്സിലേക്ക് കയറുമല്ലോ. അപ്പൊ നമ്മളിതിനെ ഇന്റൻഷനൽ ആയിട്ട് ഇത് പഠിക്കാൻ ഇപ്പൊ തന്നെ ശ്രമിക്കേണ്ട, തുടക്കത്തിൽ തന്നെ കല്ല് കടിക്കേണ്ട, ആകെ കൺഫ്യൂസ് ചെയ്യേണ്ട. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ച് ബോധറിയേണ്ട. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ബോധേഡ് ആവണം എന്തില്, ഏത് സെക്ഷനാണ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നത്. ഉദാഹരണം ആർട്ടിക്കിൾ മെമ്മോറാണ്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്ഷൻ 13 ആണ് മെമ്മോറാണ്ടം വരുന്നത്, ജനറലായിട്ട് സെക്ഷൻ 13 വരുന്നത്. ക്യാപിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ സെക്ഷൻ 60 മുകളിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ ഡയറക്ടേഴ്സിന്, അക്കൗണ്ട്സിന്, ഓഡിറ്റിന് ഇതിനൊക്കെ ഒരു സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ആ സെക്ഷൻസിനെ നമ്മൾ എങ്ങനെ പഠിക്കണ്ടേ, നമ്മളിതിനെ ഇപ്പൊ ഇന്റൻഷനലായി നേരിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വളരെ അതിനെ വായിച്ചു വായിച്ചു പോവുക. ഇനീഷ്യലി ഇപ്പോഴൊന്നും അത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ആൻഡ് ഡെഫിനറ്റ് അത് നമ്മൾ കറക്റ്റായിട്ട് വായിച്ചു പോയാൽ 4, 5 പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് പതിയും. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചാൽ പിന്നെ അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനി സെക്രട്ടറി പഠിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഊണും ഉറക്കൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് പ്രഷറൊക്കെ കൂട്ടി ബി പി ഒക്കെ കൂട്ടി അങ്ങനെ ടെൻഷൻ എടുക്കുന്ന ഒരു കാര്യമില്ല. ലൈഫ് ഈസ് നമ്മൾ എൻജോയ് ചെയ്യുന്ന ലൈഫില്ലേ, ലൈഫിന് ഒരിക്കലും ഭയങ്കര ഹാർഡായിട്ട് കാണാതിരിക്കുക. അതിനൊക്കെ നിങ്ങളെയൊക്കെ സഹായിക്കാനാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾക്ക് സംശയം അപ്പടിക്കുന്നേ, നിങ്ങൾ വാട്സപ്പ് ചെയ്യൂ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു അബദ്ധമാണ്. നിങ്ങൾ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ, അവർക്കൊക്കെ ഈ ചാനൽ ലിങ്ക് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ ഡെഫിനിഷൻസ് എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. സോ ടിൽ ദാറ്റ് വീഡിയോ, രാജീവ് സൈനിങ് ഓഫ്.